ഭാഗവതത്തിൻ്റെ ധർമ്മം പറയും. ഭാഗവതത്തിൽ എന്തൊക്കെയാ ഭാഗവതത്തിൻ്റെ ധർമ്മം? വിരാഗം, ഭക്തി, ജ്ഞാനം, ഇതാണ് ഭാഗവതം കൊണ്ട് സാധിക്കുക. അങ്ങനെ ജ്ഞാനത്തിൽ അവസാനിക്കട്ടെ. രണ്ട് ശ്ലോകങ്ങൾ ഒന്നിച്ച് പഠിക്കാം. ലോകസ്യ പിതരി സ്വസ്യ ഗുരോ പിതരി മാതരി സത്യസ്യ സ്ഥാപയിതരി തത്പഥേനൈവ യാതരി നിയന്തരി നിഷിദ്ധസ്യ സർവേഷാം ഹിതകർത്തരി യോനുരാഗോ ഭക്തിരത്ര സപരാ പരമാത്മനി. ഇനി വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് ദർശനമാലയിലെ ഭക്തി ദർശനം ഉപസംഹരിക്കുന്നു. എന്താ പറയുന്നത്? ലോകസ്യ പിതരി, ലോകത്തിൻ്റെ പിതാവിൽ, ജഗദീശ്വരനിൽ. സ്വസ്യ ഗുരു, സ്വന്തം ഗുരുവിൽ. നമുക്ക് നാലക്ഷരം പറഞ്ഞു തന്നത് മുതൽ ആധ്യാത്മിക പാതയിൽ നമ്മെ പ്രതിഷ്ഠിച്ചത് വരെയുള്ള ആളുകളെയൊക്കെ ഗുരു എന്നെണ്ണണം. അങ്ങനെയുള്ള സ്വന്തം ഗുരുവിൽ, പിതരി സ്വന്തം അച്ഛനിൽ, മാതരി സ്വന്തം അമ്മയിൽ, സത്യസ്യ സ്ഥാപയിതരി സത്യസംസ്ഥാപനത്തിനായിട്ട് ധർമ്മഗ്ലാനി വരുമ്പോഴൊക്കെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിക്കുന്ന അവതാര പുരുഷന്മാരിൽ സത്യസ്യ ധർമ്മസ്യ സ്ഥാപയിതരി സ്ഥാപിതാക്കളിൽ. നിയന്തരി നിഷിദ്ധസ്യ, നിഷിദ്ധ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന രാജാവ് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ, നിയമപാലകർ തുടങ്ങിയവരിൽ. സർവേഷാം ഹൃതകർത്തരി, സകലർക്കും നന്മയെ മാത്രം ചെയ്യുന്നവരായിട്ടുള്ള സജ്ജനങ്ങളിൽ. യോ അനുരാഗ ഭക്തി, അനുരാഗമുണ്ടെങ്കിൽ അതൊക്കെ ഭക്തിയാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്മയെ തൊട്ടു തുടങ്ങൂ. ഭക്തി വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഈശ്വരനെ ആരാധിച്ച് തുടങ്ങാം, പക്ഷെ അതിനേക്കാൾ എളുപ്പം അമ്മയിൽ. അമ്മയിൽ അനുരാഗമുണ്ടോ, അത് ഭക്തിയാണ്. അച്ഛനിലുള്ള പ്രേമം ഭക്തിയാണ്. വ്യക്തമാവുന്നില്ലേ? ഇതുപോലെ അവതാര പുരുഷന്മാരോടുള്ള ആദരം ഭക്തിയാണ്. സ്വന്തം ഗുരുവിനെ കുറിച്ചുള്ള ആദരം ഭക്തിയാണ്. ഈ വഴിക്ക് വേണം തുടങ്ങാന്ന് സാരം. പലരും ഭക്തിയുടെ പേരും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും. വീട്ടിലാരെയും കണ്ടുകൂടാ, വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ക്ഷേത്രകാര്യങ്ങളായി, സാമൂഹ്യ പ്രവർത്തനമായി, കേട്ടില്ലേ? അങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകുന്നത് ശരിയല്ല എന്നും ഇവിടെ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം. കാരണം എന്താണ്? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന പ്രയോഗത്തിന് വലിയൊരു സാധുതയുണ്ട്. എന്താ? നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഭക്തിയുടെ ലക്ഷണമായിട്ട് ഭഗവാൻ 12 അധ്യായത്തിൽ പറയുന്നത് യസ്മാന്നോ ദിച്ചതേ ലോകഃ ലോകാന്നോ ദിച്ചതേ ചയഃ എന്നാണ്. ആരിൽ നിന്ന് ലോകം ഉദ്വേഗത്തെ കൊള്ളുന്നില്ലയോ, ആര് ലോകത്തിന് ഉദ്വേഗത്തെ കൊടുക്കുന്നില്ലയോ, ആര് ലോകത്തിൽ നിന്ന് ഉദ്വേഗത്തെ എടുക്കുന്നില്ലയോ. ഉദ്വേഗം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി, പരിഭ്രമം, വ്യാകുലത. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വീകാര്യനല്ലെങ്കിൽ വലിയ ഭക്ത ശിരോമണിയാണെന്നൊന്നും അവകാശപ്പെട്ട് നടക്കരുത്. വീട്ടിൽ അച്ഛന് സ്വീകാര്യരാവണം, അമ്മയ്ക്ക് സ്വീകാര്യരാവണം, മക്കൾക്ക് സ്വീകാര്യരാവണം, ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ സ്വീകാര്യരാവണം. മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെയാണ് ഭക്തിയുടെ ലക്ഷണമെന്ന് ഗുരുദേവൻ ധ്വനിപ്പിക്കുകയല്ലേ. സാരം ഇതാണ്, ആദരണീയവരായവരെ ആദരിച്ചു വേണം വളരാൻ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. കേട്ടില്ലേ? ഇവരെയൊക്കെ ആദരിച്ചു വേണം ഭക്തിയുടെ ഉദാത്ത പടികളിലേക്ക് കയറി ചെല്ലാൻ. ഇവരെയൊക്കെ അവഗണിച്ച്, ഇവരെയൊക്കെ ധിക്കരിച്ച് പോയിക്കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റില്ല.